നോമ്പുകാല ചിന്തകൾ 28-ാം ദിവസം. ആരാണ് ഭാഗ്യവാൻ? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ പലരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കാറുണ്ട്. ഈ ലോകത്തിൽ പലവിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചവരെയും ജീവിത വിജയം നേടിയവരെയും ഒക്കെ നാം ഭാഗ്യവാൻ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ? ഇതേക്കുറിച്ച് ദൈവവചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? സങ്കീർത്തനം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നു: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. എന്നാൽ ഇപ്രകാരം നാം ഭാഗ്യവാന്മാരായി തീരണമെങ്കിൽ ദൈവം നമ്മുടെ മുൻപിൽ ഒരു നിബന്ധന വയ്ക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 5-ാമത്തെ യാചനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് അനേകർ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ നോമ്പുകാലത്ത് നമുക്ക് വിചിന്തനം ചെയ്യാം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയോട് ജീവിതത്തിലുടനീളം സമരം ചെയ്യുന്നവരാണോ നമ്മൾ? എങ്കിൽ അതിനെ നാം ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ചിലപ്പോൾ അത് നമ്മെ രോഗത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായി നാം പലപ്പോഴും അവരിൽ നിന്നും നമുക്കുണ്ടായ ദുരനുഭവങ്ങൾ മറക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ നാം ഇപ്രകാരം മറക്കുവാൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ആ ഓർമ്മകൾ നമ്മെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തുകയും ക്ഷമിക്കുന്നതിനുള്ള തടസ്സം വർദ്ധിക്കുകയും ചെയ്യുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയുക? ക്ഷമിക്കുന്നതിന് നാം ആദ്യം ദൈവത്തിങ്കിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ പാപികളായിരിക്കെ നമ്മെ പുത്രരായി സ്വീകരിച്ചവനാണ് ദൈവം. ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടും ആ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കൂ. ഇപ്രകാരം നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ തുടങ്ങും. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ ചെയ്തുപോയ പാപങ്ങൾക്ക് ദൈവത്തോട് നമ്മൾ പൊറുതി യാചിക്കണം. എന്നാൽ ആദ്യം നമ്മോട് ഏതെങ്കിലും തരത്തിൽ അതിക്രമം ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കണം. സഹോദരർ നമ്മോട് ചെയ്യുന്നവ നമ്മൾ ക്ഷമിക്കുക വഴി നമ്മോട് കരുണ കാണിക്കാൻ തയ്യാറായിരിക്കുന്ന മിശിഹായെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിനാൽ ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മിശിഹായെ കണ്ടെത്തുകയും
അങ്ങനെ ഭാഗ്യവാന്മാരായിത്തീരുകയും ചെയ്യാം.